സംസ്ഥാന സ്കൂൾ കായികോത്സവം കലവറയുണർന്നു. കുന്നകുളം സിന്തറ്റിക് ട്രാക്കിൽ നടക്കാനിരിക്കുന്ന 65-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ രുചി വൈവിധ്യം നിറയ്ക്കാൻ പാചകപുര സജീവമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ ഒരുക്കിയിട്ടുള്ള പാചകപ്പുരയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പാലുകാച്ചൽ ചടങ്ങ് എസ് സി മൊയ്തീൻ എംഎൽഎ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി എൽ ഹരീഷ് ശങ്കർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് ബാബു എം പ്രസാദ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കായികവകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കലവറ എ സി മൊയ്തീൻ എംഎൽഎ സന്ദർശിച്ചു, തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൊടകര സ്വദേശി അയ്യപ്പദാസിന്റെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ പാചകം. ഒപ്പം 45 സഹായികളുമുണ്ട്. കായികമേളയുടെ ആദ്യദിനമായ നാളെ ഉച്ചയ്ക്ക് സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പുളിശ്ശേരി, കാളൻ, മോര്, അച്ചാർ എന്നീ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത്. പാലട പായസവും ഉണ്ടാകും. എല്ലാ ദിവസവും പായസത്തോടുകൂടി വിഭവസമൃദ്ധമായ സദ്യയുണ്ടാകും. രാവിലെ പാൽ, മുട്ട എന്നിവയും രാവിലെ 10-നും വൈകിട്ട് 4-നും ചായയും ലഘു പലഹാരവും നൽകും. അപ്പം, ഇഡലി, ദോശ, നൂലപ്പം എന്നിങ്ങനെയാണ് വിവിധ ദിവസങ്ങളിലെ പ്രഭാത ഭക്ഷണം. രാത്രി നോൺ വിഭവങ്ങളും ഉണ്ടാകും. 10 കൌണ്ടറുകളിലായി 1000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യമുണ്ട്. 300-ഓളം അധ്യാപകരുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിളമ്പലും കേമമാക്കും. 20-ന് സമാപന ദിവസം 2000 പേർക്കുള്ള ഭക്ഷണം പാഴ്സലായും നൽകുന്നുണ്ട്. കായിക താരങ്ങളും ഒഫീഷ്യൽസും ഉൾപ്പെടെ കായികോത്സവത്തിന്റെ ഭാഗമാകുന്ന 6000-ത്തോളം പേർക്കാണ് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. ടീം സിസിടിവി.